മിസ്റ്റർ ജോസ് കെ മാണി, താങ്കൾ എൽ ഡി എഫിൻ്റെ അന്ധകനാണോ? അന്ധകനാകാൻ ശ്രമിക്കരുത്. ഞാൻ ഇത് പറയാൻ കാരണം, തുടർഭരണം ലക്ഷ്യമിട്ട് എൽ ഡി എഫ് നീങ്ങുമ്പോൾ മുന്നണിയുടെ ഓരോ സീറ്റും വിലയുള്ളതാണ്. മുന്നണിയുമായുള്ള ചർച്ചയിൽ താങ്കളുടെ പാർട്ടിക്ക് ചിലപ്പോൾ 10ഓ 12ഓ 15ഓ സീറ്റുകൾ ചിലപ്പോൾ തരുമായിരിക്കും. അത് താങ്കൾ ഒന്നെടുത്ത ശേഷം നിർണായക സമയത്ത് താങ്കളോടൊപ്പം നിന്ന റോഷി അഗസ്റ്റിനും ജയരാജനും ഓരോ സീറ്റുകൾ നൽകിയേക്കും. അല്ല, അത് നൽകണം. ബാക്കിയുള്ളവ താങ്കൾ ചെയ്യുന്നത് താങ്കളുടെ ഇഷ്ടക്കാർക്ക് നൽകുകയായിരിക്കും. അതിൽ ആര് വിചാരിച്ചാലും ജയിക്കാത്ത സ്ഥാനാർത്ഥികളായിരിക്കും മത്സരിക്കുക. ഇത് പറയാൻ കാരണം, താങ്കൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ചില സീറ്റുകളും അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പേരും ചില മാധ്യമങ്ങളിൽ കണ്ടു. ഉദാഹരണമായി കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിങ്ങൾ ആവശ്യപ്പെട്ട സീറ്റാണ്. നിലവിൽ സി പി ഐ മത്സരിക്കുന്ന ഇരിക്കൂർ നിങ്ങൾക്ക് വിട്ടു തന്നേക്കും. പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥിയായി കൂപ്പായം തുന്നിച്ച് നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ സ്ഥിരതാമസമാക്കിയ ഒരു വക്കീലിൻ്റെ പേരാണ്. കണ്ണൂർ ജില്ലയിൽ പാർട്ടി പിളർന്നപ്പോഴും പാർട്ടിയിൽ അടിത്തറ ഇളകാതെ കാത്തു സൂക്ഷിച്ച ഒട്ടേറെ നേതാക്കൾ അവിടെ ഉണ്ടായിട്ടും ഈ വക്കീലിനെ പരിഗണിച്ചാൽ കിട്ടാൻ സാധ്യതയുള്ള ഇരിക്കൂറും ഒരുപക്ഷെ നഷ്ടപ്പെടും. 1977 മുതൽ തുടർച്ചയായി വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ച് വീരചരമം പ്രാപിച്ച ഒരു വന്യ വയോധികനായ നേതാവിൻ്റെ പേരും പറഞ്ഞു കേട്ടു. അദ്ദേഹത്തിനൊന്നും ജയിക്കാനല്ല സീറ്റ് വേണ്ടത്, മത്സരിക്കാനാണ്. മത്സരത്തിൻ്റെ പേരിൽ പിരിക്കുകയും ചെയ്യാമല്ലോ. അതുപോലെ കൊല്ലം ജില്ലയിൽ താങ്കൾ ഒരു സീറ്റ് ചോദിക്കുന്നു. നല്ല കാര്യം തന്നെ. ഒരു കാലത്ത് 6 MLA വരെ കേരള കോൺഗ്രസ്സിന് സമ്മാനിച്ച ജില്ലയാണ് കൊല്ലം. പക്ഷേ കൊല്ലത്ത് ഒരു സീറ്റ് ഒരിക്കലും LDF നിങ്ങൾക്ക് തരില്ല. കാരണം 11ൽ 11ഉം LDF വിജയിക്കുന്ന കൊല്ലത്ത് ഒരു സീറ്റ് നിങ്ങൾക്ക് വിട്ടു തന്നാൽ അത് തോറ്റ് നഷ്ടപ്പെടുത്താൻ CPM തയ്യാറല്ല. നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നത് 4-5 വർഷമായി നിങ്ങളോടൊപ്പം ഒരു ഇത്തിൽക്കണ്ണി പോലെ കൂടെ നടക്കുന്ന ഒരു പഴയ DYFI-ക്കാരനെയല്ലേ? ജീവനില്ലാത്ത കുറേ പ്രസ്താവനകൾ എഴുതി തരുമെന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ മാണിസാറിനെയും കേരള കോൺഗ്രസിനെയും സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെയും പ്രവർത്തകരെയും തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെ മറന്ന് കൊല്ലം ജില്ലയിൽ സീറ്റ് ഭാഗിച്ചാൽ നിങ്ങൾക്ക് അപകടം പറ്റും. ആ സീറ്റ് വിജയിക്കില്ല. കോട്ടയം ജില്ലയിൽ ചിലപ്പോൾ 5 സീറ്റുകൾ വരെ നിങ്ങൾക്ക് കിട്ടിയേക്കും. ആ 5 സീറ്റുകളും ജയിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അതിൽ ചങ്ങനാശ്ശേരി നിങ്ങൾ ചോദിക്കുന്ന സീറ്റാണ്. പക്ഷേ അത് കിട്ടാൻ സാധ്യതയില്ല. ഒരുപക്ഷെ അത് കിട്ടിയാൽ ആലോചിച്ച് മാത്രമേ അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താവൂ. അവിടെ MLA ആയിരുന്ന CF തോമസ് പാർട്ടി വിടാൻ തന്നെ കാരണം അവിടുത്തെ ചില നേതാക്കന്മാരുടെ പ്രയത്നം കൊണ്ടല്ലേ? CF തോമസ് ചങ്ങനാശ്ശേരിക്കാർക്ക് കണ്ണിലുണ്ണിയായിരുന്നു. അദ്ദേഹത്തിന് ചെരുപ്പുമാല അണിയിച്ചവരെ ജനം സ്വീകരിക്കുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവിടെ NSSഉം അരമനയും സ്വീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. പാലായിൽ താങ്കൾ തന്നെ മത്സരിക്കണം, പാരമ്പര്യം നിലനിർത്തണം. കാപ്പൻ രാവിലെ 8 മണിക്ക് തന്നെ കോപ്പയിലായിക്കോളും. കാഞ്ഞിരപ്പള്ളി ഭയപ്പെടേണ്ട കാര്യമില്ല. ജയരാജൻ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം നോക്കിക്കൊള്ളും. പൂഞ്ഞാറിൽ താങ്കൾ നിർത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു മുൻ ജില്ലാ പ്രസിഡൻ്റാണെന്നാണ് കേട്ടുകേൾവി. ആ സീറ്റും നല്ല സ്ഥാനാർത്ഥിയല്ലെങ്കിൽ പരാജയം ചോദിച്ചു വാങ്ങുന്ന സ്ഥിതിയാകും. കടുത്തുരുത്തിയും മറിച്ചല്ല. കേരള കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായ കടുത്തുരുത്തി ആര് നിന്നാലും ജയിക്കും. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥി ആയിരിക്കണമെന്ന് മാത്രം. അവിടെ തോറ്റാൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളവിടെ ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത പല പ്രാവശ്യം പാർട്ടി വിട്ടുപോയ ചിലരെ പരിഗണിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അവരൊക്കെ നിന്നാൽ പാർട്ടിക്കാർ പോലും അവർ വോട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും ഏത് മണ്ഡലത്തിലും നിന്നാൽ ജയിക്കുമെന്ന മോഹവുമായി നടക്കുന്ന ചിലരുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തി വോട്ട് ചോർത്താൻ കഴിവുള്ളവരെ നിർത്തണം. നിങ്ങളെ മണിയടിക്കുന്നവരെയും ചക്രവർത്താനം പറയുന്നവരെയും ഈ കാര്യത്തിൽ ഒഴിവാക്കി നിർത്തുക. LDF തരുന്ന എല്ലാ സീറ്റുകളും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും.